നമസ്കാരം. മലപ്പുറം കത്തി, നാടൻ ബോംബ്, അമ്പും വില്ലും, ഒടുവിൽ ദാ പവനായി ശവമായി. മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന പ്രിയദർശന്റെ ചിത്രം എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു മാസം ഈ നാട്ടിൽ സൃഷ്ടിച്ചത്. അമിതമായ വാർത്താ പ്രാധാന്യം സോഷ്യൽ മീഡിയയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പറയുന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ, ദേശീയ അവാർഡ്, ഇങ്ങനെ ഒരു പടത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹൈപ്പ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒടുവിൽ പടം റിലീസായി, ദേഹ കിടക്കുന്നു, പവനായി ശവമായി എന്ന് ഞാൻ. എന്തൊക്കെ ബിൽഡപ്പുകളായിരുന്നു! ഇതാ ആന്റണി പെരുമ്പാവൂർ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കൊടുത്തു കളയും, തിയേറ്ററുകളുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു, മന്ത്രി ഇടപെടേണ്ടി വരുന്നു, സർക്കാരിന് ഇടപെടേണ്ടി വരുന്നു, തിയേറ്റർ ഉടമകളുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം, കേരളത്തിന്റെ വലിയ പ്രശ്നമായിട്ട് മരക്കാറെന്ന സിനിമ മാറിയ കുറച്ച് ദിവസങ്ങൾ. വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല, പോയ ആഴ്ചകളെടുത്തൊന്ന് പരിശോധിച്ചാൽ ഒരു വലിയ കോലാഹലങ്ങൾ തന്നെ ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും കണ്ടു. ഇപ്പോൾ പടം റിലീസായി, മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് അടിച്ചൊരവസ്ഥയാണ്. തുടക്കത്തിൽ തന്നെ ഇത് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഈ പറയുന്ന വർത്തമാനങ്ങളും അല്ലെങ്കിൽ സിനിമയ്ക്ക് അനാവശ്യ ഹൈപ്പ് കിട്ടാൻ വേണ്ടി വിവാദങ്ങൾ സൃഷ്ടിക്കുക, എന്നിട്ട് രാത്രി 12 മണി മുതൽ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി മാക്സിമം ഷോയും മാക്സിമം തിയേറ്ററുകളിലും റിലീസ് ചെയ്ത് ഈ പടത്തിൽ ആൾക്കാരുടെ ഈ ക്യൂരിയോസിറ്റിയെ മുതലെടുത്ത് മാക്സിമം പണം കളക്ട് ചെയ്ത് നഷ്ടമില്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഈ കുപ്രചരണങ്ങൾക്ക് പിന്നിലെല്ലാം ഉള്ളത്. 100 കോടി രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ 100 കോടി രൂപ? നേരത്തെ സംവിധായകനായ പ്രിയദർശൻ പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. അതായത്, ഈ കുഞ്ഞാലി മരക്കാർ എന്ന കഥാപാത്രം കടലിൽ ഈ പറങ്കികൾക്കെതിരെ പോരാടിയ ചരിത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. അങ്ങനെ ഒരു സിനിമ ചിത്രീകരിച്ചപ്പോൾ ക്യാമറ ഒരു ഘട്ടത്തിൽ പോലും കടൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത്, മൊത്തം ക്രോമയിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനും VFX എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് ചെയ്യിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ ഒരു എൻട്രി ആകട്ടെ എന്ന് പ്രിയദർശൻ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുത്തൊരു പരിപാടി. ഇപ്പോൾ വെട്ടിയിട്ട വാഴത്തണ കണക്ക് ദാ കിടക്കണം മരക്കാർ. ആ അവസ്ഥയിലാണ് പടത്തിൻ്റെ ഇപ്പോഴത്തെ റിവ്യൂകളും. ആ പടത്തിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും തെറിവിളിയുടെ ഒരു പൂരം മാത്രമാണുള്ളത്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിൻ്റെയോ പ്രിയദർശൻ്റെയോ ഒക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കയറി വായിച്ചാൽ കുറേ സമയം നിർത്താതെ ചിരിക്കാം. അമ്മാതിരി കമൻറ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം പോസിറ്റീവ് റിവ്യൂസ് മാത്രം കിട്ടിയവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയ അറ്റാക്കിന് വിധേയമായി പടത്തിനെ 8 നിലയിൽ പൊട്ടിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപക്ഷെ പ്രായമേറിയതാണ് കുഞ്ഞാലി മരക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു പോരാളിയുടെ ഒരു കാലമെന്ന് പറയുന്നത് ഒരു ചെറുപ്പകാലമാണ്. മോഹൻലാൽ 68-ാമത്തെ വയസ്സിൽ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പ്രഷനൊക്കെ വരുമെങ്കിലും ശരീരം കൊണ്ടുള്ള ചടുലത എത്രത്തോളം വരുമെന്ന് ആർക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. പോരാത്തതിന് സാങ്കേതിക വിദ്യയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് ബാഹുബലി പോലെയൊക്കെ ഒരു വലിയ മാസ് ചിത്രമാണ് 100 കോടി രൂപയൊക്കെ ചെലവാക്കി എന്നുള്ള വലിയ ഹൈപ്പ് കൊടുത്തതിന് ശേഷം എന്തിനാണ് ഈ 100 കോടി കൊടുത്തതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാകുകയാണ്. ലൊക്കേഷനോ ഇത്രയും ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കടലിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ വലിയ തോതിൽ ചിലവുണ്ടായി എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അത്തരത്തിലൊന്നും ചെയ്യാത്തൊരു ചിത്രത്തിന് 100 കോടി എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ കാശിനൊക്കെ ഇത്ര വിലയേ ഉള്ളൂ? ഒരു 100 കോടിയുടെ ചിത്രമൊക്കെ കാണുമ്പോൾ, മുമ്പ് പുലിമുരുകൻ സിനിമ വന്നപ്പോൾ അതിനകത്തുള്ള കുറേ ചിത്രീകരണ രംഗങ്ങളൊക്കെ വെച്ച് ആൾക്കാരെ ഒരു ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും ഡയലോഗുകളുണ്ടെങ്കിലും ഇത് മോഹൻലാൽ എന്ന വ്യക്തിക്ക് കൃത്യമായി വഴങ്ങാത്തൊരു ഭാഷാ പ്രയോഗം തന്നെ ഈ സിനിമയെ പ്രേക്ഷകർക്കൊരു അസ്വാരസ്യം സൃഷ്ടിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പോരാത്തതിന് മഞ്ജു വാര്യർ, മുകേഷിനെ പോലുള്ള കഥാപാത്രങ്ങൾക്ക് വലിയ റോളില്ലാത്ത അവസ്ഥ. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു സിനിമ പൂർത്തീകരിച്ചു. ഇതിന് ദേശീയ അവാർഡൊക്കെ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഈ അവാർഡിനൊക്കെ ഇത്ര വിലയേ ഉള്ളൂ? ഒരു സിനിമയ്ക്ക് പ്രേക്ഷകരുടെ അഭിപ്രായത്തിനേക്കാൾ അപ്പുറം ജൂറിയുടെ പ്രത്യേക പരാമർശവും ജൂറി ഇതിന് മികച്ച പടത്തിനൊക്കെയുള്ള 2 അവാർഡുകളൊക്കെ കൊടുക്കുമ്പോൾ ആരാധകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ 4 അയലത്തിൽ ഇതിനെത്താൻ കഴിഞ്ഞില്ല എന്ന പരാമർശമാണ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ പൊതുവെ ഈ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള മാശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. അതിന് കാരണം ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ അവഹേളനമുള്ളതാണ് അത്തരത്തിലൊരു മാസ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആരോപണം മറുഭാഗത്ത് മോഹൻലാൽ അനുകൂല ടീംസ് ഉയർത്തിവിടുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മോഹൻലാൽ അനുകൂല ടീംസ്, മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് പോലും മോഹൻലാലിനെ പ്രതിരോധിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. കാരണം സിനിമ എറണാകുളം സവിതയിൽ മോഹൻലാൽ കണ്ടിറങ്ങിയതിന് ശേഷം മോഹൻലാൽ ആ സിനിമ കാണാൻ
വന്നപ്പോൾ ഉണ്ടായ ഒരു ആവേശം അദ്ദേഹം തിരിച്ചിറങ്ങി പോകുമ്പോൾ ആരാധകർക്കിടയിൽ ഉണ്ടായില്ല എന്ന വസ്തുത എല്ലാവരും കണ്ടതാണ്. സിനിമയുടെ മേക്കിംഗ് ആയിക്കോട്ടെ വിഷ്വൽ എഫക്ട്സ് ആയിക്കോട്ടെ സാധാരണ ഒരു സിനിമയ്ക്കപ്പുറം ഈ പറഞ്ഞ വലിയ ബിൽഡപ്പുകളൊന്നും ആ സിനിമയ്ക്കില്ല. ചെറിയ തോതിൽ എല്ലാ സംവിധാനത്തിലും ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ഒരു തവണ കാണാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു ചിത്രം. അതിനപ്പുറത്തേക്ക് ഒരു ചരിത്ര സിനിമയെ ഈ രീതിയിലൊക്കെയാണോ ചിത്രീകരിച്ചത് അല്ലെങ്കിൽ ഇത്ര മാത്രമേ അതിനോട് നീതി പുലർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്തൊരവസ്ഥ. ഒരു പക്ഷേ പണ്ട് പത്മരാജനെയും ഭരതനെയൊക്കെ ഈ സമയത്ത് വേണം അഭിനന്ദിക്കാൻ തോന്നുന്നത്. ഒരു സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ ഞാൻ ഗന്ധർവൻ പോലുള്ള സിനിമകൾ ഇത്ര മാത്രം ഗംഭീരമായി ചിത്രീകരിച്ച കാലഘട്ടത്തിലാണ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് പോലും ബാഹുബലി പോലെയുള്ള സിനിമകൾ ഈ നാട്ടിൽ വലിയ ചരിത്രം അല്ലെങ്കിൽ വലിയ തോതിൽ ആൾക്കാരെ തിയേറ്ററുകളിലേക്ക് അടുപ്പിച്ചപ്പോൾ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ഈ ചിത്രം നിരാശാജനകമായി പടിയിറങ്ങേണ്ടി വരുന്നത്. തിയേറ്ററുകളെല്ലാം ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി മാറിയിട്ടുണ്ട്. ആദ്യ ദിവസം പ്രതീക്ഷിച്ചതിലപ്പുറം ആൾക്കാർ വന്ന് കയറി, അവരുടെ റിവ്യൂ പുറത്ത് വന്ന് തുടങ്ങിയതോടുകൂടി പടത്തിൻ്റെ കട്ടയും പുടവും മടങ്ങിയ അവസ്ഥയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. സിനിമ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഷോയുടെ പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ വലിയൊരു മാസ് ആകാൻ പോകുന്നില്ല. അപ്പോൾ പുറത്തൊരു ഹൈപ്പ് ഉണ്ടാക്കി മാക്സിമം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. കളക്ഷൻ മുഴുവൻ കളക്ട് ചെയ്തെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനപ്പുറം മലയാള സിനിമയിൽ ഇത്രമാത്രം 100 കോടി ക്ലബിൽ വന്നൊരു ചിത്രം എന്ന നിലയ്ക്ക് ഒരു തരത്തിലും ആരാധകർക്കോ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് പോലും വേണ്ടത്ര സംതൃപ്തി പടം കൊടുത്തിട്ടില്ല. നേരത്തെ ഒടിയൻ എന്ന സിനിമ ഇത്തരത്തിൽ ശ്രീകുമാർ മേനോൻ എന്ന ഒരു വ്യക്തി വലിയ തോതിൽ ഒരു PR വർക്കൊക്കെ നടത്തി ആൾക്കാർക്കിടയിൽ വലിയ പ്രതീക്ഷകൾ നൽകിയതിനു ശേഷം പടം റിലീസ് ചെയ്തപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ തെറി വിളിക്കുന്നൊരവസ്ഥ പൊതുവെ ഉണ്ടായി. ആ ഒടിയൻ സിനിമയോളം പോലും ഈ പറയുന്ന മരക്കാർ എത്തിയിട്ടില്ല, ആ നിലവാരം പുലർത്തിയില്ല. പ്രിയദർശനക്കാലം മികച്ചത് ശ്രീകുമാർ മേനോനാണെന്നുള്ള ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കരിയറിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന മോഹൻലാൽ ആയിക്കോട്ടെ പ്രിയദർശനൊക്കെ ഉള്ളവർ. അപ്പോൾ അവർ എടുക്കുമ്പോൾ ഒരു ചിത്രം പ്രായം കൂടി പരിഗണിച്ച് ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ വലിയ ബിൽഡപ്പ് ഉണ്ട്, മോഹൻലാൽ എന്ന വ്യക്തിയെ അദ്ദേഹം ചെയ്ത സിനിമകളെ ഇതെല്ലാം ഈ നാട് അംഗീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് വയസ്സായി കഴിഞ്ഞു, ചെറുപ്പക്കാരനല്ല എന്ന ബോധ്യത്തിലായിരിക്കണം സിനിമകൾ ചിത്രീകരിക്കേണ്ടത്. പുതിയ കാലഘട്ടത്തിൽ പുതിയ ആൾക്കാർക്ക് ചെയ്യേണ്ട കഥാപാത്രങ്ങളെ അവരെ പോലുള്ള വ്യക്തികളെ കാസ്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ വൃത്തി. കാര്യം മോഹൻലാലിന്റെ തെറ്റല്ല, മോഹൻലാലിന്റെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ അഭിനയമായിക്കോട്ടെ അതെല്ലാം നാട് കണ്ടറിഞ്ഞതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം 70 വയസ്സിനോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ കഥാപാത്രം എന്തായിരിക്കണം, ആ സെലക്ഷൻ ആയിരിക്കും മോഹൻലാലിനെ പോലൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല കാലഘട്ടത്തിൽ ബിൽഡപ്പ് ചെയ്ത ഈ ഒരു ഇമേജ് എല്ലാ കാലത്തും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് ചുരുങ്ങേണ്ട അല്ലെങ്കിൽ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കുഞ്ഞാലി മരക്കാർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്.